2024 May 23 ടർബോ റിലീസ് ആയതിനു ശേഷം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ 5 മാസവും 15 ദിവസങ്ങളുമായി, അതായത് 5.5 മാസം. അത് ഒന്ന് റൗണ്ടാക്കി പറഞ്ഞാൽ ഏതാണ്ട് 6 മാസത്തോളം. 2020 കൊറോണയ്ക്ക് ശേഷം മമ്മൂട്ടി സിനിമകൾ ഒന്നൊന്നായി പുറത്തിറങ്ങുകയും അതെല്ലാം വലിയ വിജയം ആവുകയും കലാപരമായും കച്ചവടപരമായും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതോടെ 90കൾക്ക് ശേഷം മമ്മൂട്ടി എന്ന നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും പീക്ക് ടൈമിലേക്ക് അത് വീണ്ടും കൊണ്ടെത്തിക്കുകയും ചെയ്തു. അന്ന് തൻ്റെ 30കളിലായിരുന്ന മമ്മൂട്ടി ഇന്ന് 70കളിൽ എത്തുമ്പോഴും അന്നുണ്ടാക്കിയ അതേ ഔറയും കരിസ്മയും അദ്ദേഹത്തിന് ഇപ്പോഴും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ലോക സിനിമയിൽ തന്നെ ചുരുക്കം ചില നടന്മാർക്ക് മാത്രം സാധ്യമായ കാര്യങ്ങളിലൊന്നാണ്. ലോകം ട്രെൻഡിനൊപ്പം നീങ്ങുമ്പോൾ തന്ത വൈബിലേക്ക് വിടാതെ, വിൻറ്റേജിൽ തൂങ്ങി നിൽക്കാതെ, ആവർത്തന വിരസത സൃഷ്ടിക്കാതെ ഇന്നത്തെ ഏറ്റവും പുതിയ ജനറേഷനിലെ പിള്ളേരെ പോലും സ്റ്റൈലിലും അപ്പിയറൻസിലും സ്ക്രീൻ പ്രസൻസിലും അയാൾ പിന്നിലാക്കുന്നത് കാണുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കുന്നവരല്ല മലയാളികൾ. കാരണം മലയാളികൾക്ക് മമ്മൂട്ടിയെ വ്യക്തമായും കൃത്യമായും അറിയാം. വിൻറ്റേജ് മോഹൻലാലിനെയും ജയറാമിനെയും തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ വിൻറ്റേജ് മമ്മൂട്ടിയെ തിരികെ വേണമെന്ന് ആരും പറയില്ല. കാരണം ഇന്ന് നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്താണോ ആ മമ്മൂട്ടിയെയാണ് ഓരോരുത്തരും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി കോൾമയർ കൊള്ളേണ്ട ആവശ്യം ഒരു ആരാധകനും ഇല്ല എന്ന് മാത്രമല്ല, അതിന് അയാൾ അവസരം നൽകാറുമില്ല. റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സിനിമകളും എവർഗ്രീനായ നിരവധി അനവധി കഥാപാത്രങ്ങളും ക്രെഡിറ്റിൽ ഉണ്ടെങ്കിലും ഓരോരുത്തരും ഇന്നും ഉറ്റുനോക്കുന്നത് മമ്മൂട്ടിയുടെ അടുത്ത പടം ഏതാണ് എന്നതിലേക്കാണ്. അങ്ങനെ ഉറ്റുനോക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 6 മാസമായി. ബസൂക്കയുടെ ട്രെയിലർ വന്നതോടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് തിയേറ്റർ ഇളക്കിമറിക്കാൻ പോകുന്ന ഒരു സ്റ്റൈലിഷ് മമ്മൂട്ടിയെ വീണ്ടും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ആരാധകരിൽ ഉയർന്നെങ്കിലും ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർണ്ണമായിട്ടില്ല എന്നും റിലീസ് ഇനിയും വൈകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വീണ്ടും നിരാശയിലാണ് ആരാധകർ. അതിനിടയിൽ ബസൂക്കയെ മറികടന്ന് മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ നിർമ്മാണ സംരംഭമായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഫേഴ്സ് തിയേറ്ററിൽ എത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ചുള്ള യാതൊരു ഒഫീഷ്യൽ കൺഫർമേഷനും മമ്മൂട്ടി കമ്പനിയുടെയോ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നോ വരാത്തതിനാൽ കടുത്ത മമ്മൂട്ടി ആരാധകർ എന്ന് മാത്രമല്ല മമ്മൂട്ടി സിനിമകളെ സ്നേഹിക്കുന്ന എല്ലാവരും വലിയ നിരാശയിലാണ്. പക്ഷേ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ഇനി വരാൻ പോകുന്ന ഐറ്റങ്ങൾ ആ കാത്തിരിപ്പിന് ഇരട്ടി മധുരം നൽകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ഫേഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ നാഗർകോവിലിൽ ഷൂട്ടിംഗ് ആരംഭിച്ച വിനായകനുമൊത്തുള്ള സിനിമയായിരിക്കും തിയേറ്ററിൽ എത്തുക. അതോടൊപ്പം തന്നെ മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ബഡ്ജറ്റിൽ അണിഞ്ഞൊരുങ്ങുന്ന മഹേഷ് നാരായണൻ ചിത്രം, മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ എന്നീ വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. 80 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ പ്രൊജക്റ്റിനുണ്ട്. അതുകൂടാതെ എബ്രഹാമിൻ്റെ സന്തതികളുടെ 2ാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. എമ്പുരാനിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.